ഹായ്, വെൽക്കം ടു ജിൻഷ ടെക് ആൻഡ് ഗെയിമിംഗ്. അപ്പം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടോപ്പ് ഫൈവ് റണ്ണർ ഗെയിംസിൻ്റെ ഒരു വീഡിയോ ആണ്. ഓക്കെ, റണ്ണർ ഗെയിംസ് എന്താണെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ടെമ്പിൾ റൺ, സബ്വേ സർഫസ് പോലെയുള്ള ഗെയിമുകൾക്കാണ് റണ്ണർ ഗെയിംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരിക്കലും നമ്മൾ ഇസ്റ്റിലെ ആ ഒരു ഗെയിമുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, അത് വേറെ കാര്യം. പിന്നെ ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഇപ്പം റണ്ണർ ഗെയിംസും പ്ലാറ്റ്ഫോമൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്ന ഇന്ന ഗെയിമുകളാണെന്ന് പറഞ്ഞു തരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കത് മനസ്സിലാക്കിയിരിക്കാനാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് വീഡിയോ കാണണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കല്ലോ. അതായത് പിന്നെ സ്വഭാവമായിട്ട് റണ്ണർ ഗെയിംസ് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പിന്നെ നിങ്ങൾ കഷ്ടപ്പെട്ട് വീഡിയോ കണ്ടേ കാര്യമില്ലല്ലോ. വീഡിയോ കണ്ടോട്ടോ, ഞാൻ ചുമ്മാ പറഞ്ഞാണ്. ഓക്കെ, വീഡിയോ എല്ലാവരും എന്തായാലും കാണാം. ഓക്കെ, കണ്ടാൽ മാത്രം പോരാ, ചാനൽ സബും കൂടി ചെയ്തതായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ് ചെയ്യാം. കൂടെ എന്താ പറയുക, ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഉണ്ടല്ലോ. ഓക്കെ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനുണ്ട്, പിന്നെ ലൈക്കും ഷെയർ ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്തിരിക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ ഇതിലെ ഫസ്റ്റ് ഗെയിമാണ് ബസ് റഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വളരെ ചെറുതാണ് കേട്ടോ, വളരെ ചെറുതാണ് വെച്ച് കഴിഞ്ഞാൽ 100 MB താഴെ മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത്. വെറും 73 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. നമ്മുടെ സബ്വേ സർഫസിൻ്റെ ഒരു കുന്നംകുളം വേർഷനായിട്ടാണ് ഈ ഒരു ഗെയിം വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ കളയാക്കിയതെന്നല്ല കേട്ടോ. ഓക്കെ, സബ്വേ സർഫസായിട്ട് കുറച്ച് സിമിലാരിറ്റി ഉണ്ട് ഈ ഒരു ഗെയിമിന്. ഓക്കെ, എക്സാക്ട്ലി ആ ഒരു സെയിം ഗെയിം എന്നല്ല, അത്യാവശ്യം കുറേയൊക്കെ സിമിലാരിറ്റീസ് സബ്വേ സർഫസ് പോലെ എനിക്ക് ഒരു ഗെയിമിൽ ഫീൽ ചെയ്തു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്താ പറയുക, ഇപ്പോൾ നമ്മൾ കോപ്പിന്ന് പറയാൻ പാടുള്ളൂ, ഇപ്പോൾ ഇൻസ്പിറേഷൻ എന്നാണ് നമ്മൾ പറയാൻ പാടുള്ളൂ. അത് ഇൻസ്പിറേഷനായിട്ട് പിന്നെ മേഡ് ചെയ്തൊരു മേക്ക് ചെയ്തൊരു ഗെയിമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒത്തിരി ഡൗൺലോഡ്സ് ഉള്ളൊരു ഗെയിം തന്നെയാണ് കേട്ടോ. ഓക്കെ, ഒരു വീക്കായിട്ടുള്ള ഗെയിമൊന്നുമല്ല. അതായത് ഗ്രാഫിക്സ് വൈസ് ഒക്കെ നോക്കുവാണെങ്കിൽ നമ്മുടെ സബ്വേ സർഫസ് പോലത്തെ തന്നെ എന്താ പറയുക, ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ഗെയിമിന് വന്നിട്ടുണ്ട്. ഒരു ചെറിയ മാറ്റം, ഒരു ചെറിയ മാറ്റമല്ല, മെയിനായിട്ടുള്ള മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന്, അവിടെ നമ്മൾ ട്രെയിനാണ്, ഇവിടെ കൂടുതൽ സിറ്റിയാണ്, സിറ്റി ബേസിലാണ് ഇത് കൂടുതലും പോകുന്നത്. അതായത് സ്വഭാവമായിട്ട് മുമ്പ് ബസ് വരുന്നു, ഓട്ടോറിക്ഷ വരുന്നു, ജീപ്പ് വരുന്നു, കാർ വരുന്നു, സിറ്റികളുടെ എങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഇതിൻ്റെ ഇടയിൽ കൂടെ ഓടിച്ചാടി പോകുന്ന പരിപാടി തന്നെയാണ് സബ്വേ സർഫസിൻ്റെ ഒരു മോഡൽ തന്നെ. നിങ്ങൾക്ക് ജമ്പ് ചെയ്തിട്ട് പോകുന്ന പരിപാടി, നമ്മുടെ ജെറ്റ് പാക്ക് എടുത്തിട്ട് ഫും എന്ന് പറഞ്ഞ് പോകുന്ന പരിപാടി, ഇതൊക്കെ ഈ ഒരു ഗെയിം അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, കളിച്ച് നോക്കാത്തവർക്കുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഗെയിം തന്നെയാണ്. ഗെയിമിന് പ്രത്യേകിച്ച് സ്പെക്കുള്ള ഫോണോ കാര്യങ്ങളൊന്നും വേണ്ട. കളിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മളെ സെക്കൻഡ് ഗെയിമാണ് കൗണ്ട് മാസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗെയിം. ഓക്കെ, ഒരു ഗെയിമിൻ്റെ സൈസും വളരെ ചെറുതാണ് കേട്ടോ. 100 MB താഴെ മാത്രമേ ഒരു ഗെയിമിന് സൈസ് വരുന്നുള്ളൂ. 86 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വരുന്നത്. തൊണ്ടക്കെന്തോ ചെറിയ സീൻ ഉണ്ട്, നോക്ക് തന്നെ വേണ്ട. ഓക്കെ, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണക്കിലെ കളി തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, നിങ്ങളിപ്പം കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, ഒരു ബ്ലൂ പീപ്പിൾസാണ് നിങ്ങൾ. നിങ്ങൾ കുറച്ച് പേരുണ്ടാവും. നിങ്ങളെ പോപ്പുലേഷൻ കൂട്ടാണ് നിങ്ങൾ മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങൾ കുറേ പേര് കുറച്ച് പേര് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഓടിക്കൊണ്ട് പോകുന്ന സമയത്ത് ഇപ്പോഴത്തെ ചിലപ്പോൾ ഇൻഡു 6 എന്ന്, ചിലപ്പോൾ അപ്പുറത്തെ ഉണ്ടാവും ഒരു +10 എന്ന്. ഓക്കെ, നമുക്കെപ്പോഴും ഇൻഡു 6. ഇപ്പം നിങ്ങളിപ്പോൾ ഒരു 10 പേരുണ്ട്, ഇൻഡു 6 ആകുമ്പോൾ നിങ്ങൾക്ക് അത് 60 പേരായിട്ട് കിട്ടും. പക്ഷേ നിങ്ങൾ +10 ഉള്ളടത്ത് കൂടെയാണ് പോകുന്നതെങ്കിൽ ഈ 10 കൂടെ ഒരു +10 കൂടി കിട്ടി 20 പേരെ നിങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. അപ്പം അത് നമ്മൾ ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഈ റണ്ണ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻറ്റ് മാറ്റി കൊടുക്കാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അത്യാവശ്യം പ്ലേയേഴ്സ് ഓൾറെഡി നമ്മളെ കയ്യിൽ വേണം. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒപ്പോണൻ്റായിട്ട് ഒരു റെഡ് ടീം വരും. അവരിപ്പോൾ ഒരു 50 പേരുണ്ട്, നമ്മൾ 100 പേരുണ്ടെങ്കിൽ നമ്മൾ 50 പേർ അവിടെ തീരും. ഓക്കെ, ഈ ഒരു റെഡ് ടീമുമായിട്ട് തല്ലുകൂടിയിട്ട് 50 പേർ അവിടെ തീരും. ബാക്കി 50 പേർക്ക് എന്താ പറയുക, അങ്ങോട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പം എപ്പോഴായാലും നമ്മൾ ഈ ഒരു ബ്ലൂ ടീമിൽ ആളുകൾ കൂടുതലായിട്ട് വേണം. അപ്പോൾ നമ്മൾ ആ കണക്ക് ശരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാനായിട്ട്. നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കണക്കും പഠിക്കുക, എന്നാൽ ഭയങ്കര ഫണ്ണായിട്ട് കളിക്കുകയും ചെയ്യാം. നല്ല രീതിയിൽ അഡിക്റ്റ് ആവുന്ന ഒരു അഡിക്റ്റീവ് ഗെയിം തന്നെയാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗെയിം, ഞാൻ ഒരുപാട് കാലം കളിച്ചുകൊണ്ടിരുന്നൊരു ഗെയിമാണ് കേട്ടോ. ഓക്കെ, അപ്പം മസ്റ്റായിട്ട് ട്രൈ നോക്കണം. ജസ്റ്റ് ഒന്ന് കണക്കും പഠിക്കുക, വീട്ടിൽ വെച്ച് കണക്ക് പഠിക്കണം, അങ്ങനെ ചുമ്മാ തട്ടി വിടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. തേർഡ് ഗെയിമാണ് ക്രാഷ് ബാൻഡിക്കൂട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് കുറച്ച് അധികം ഹ്യൂജ് ആണ്. സത്യം പറഞ്ഞാൽ റണ്ണർ ഗെയിംസിൽ കുറച്ച് ഓവർ സൈസ് ആട്ടോ. 661 MB ഉണ്ട് ഗെയിമിൻ്റെ സൈസ്. ഈ ഒരു ഗെയിം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓഫ്ലൈൻ ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോ. ഒരു റണ്ണിങ് ഗെയിം എന്ന നിലയിൽ എന്താ പറയുക, ഈ ഒരു സൈസ് വളരെ ഹ്യൂജ് ആണ് കേട്ടോ. അതെന്താ അങ്ങനെ ഞാൻ എടുത്തു പറയാൻ കാരണം, സ്വാഭാവികമായിട്ട് ഈ റണ്ണർ ഗെയിംസ് നമ്മൾ ടൈം പാസ്സിന് കളിക്കുന്ന ഗെയിമുകളാണ്. വളരെ ചെറിയ ഗെയിമുകളാക്കിയിട്ട് നമ്മുടെ ഫോണിൽ വെക്കാൻ ആഗ്രഹിക്കുന്നതാണ്. ഓക്കെ, ഒരു ചെറിയ ഗെയിം ചുമ്മാ ടൈം പാസ്സിൽ കളിക്കാൻ വെച്ചിട്ട്, അത് വെച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ സൈസ് കുറച്ച് ഹ്യൂജ് ആണ്. പിന്നെ ഒരു നെയിം നിങ്ങൾ നല്ലോണം ഫില്ലറായിട്ട് കേട്ടിട്ടുണ്ടാവും, ക്രാഷ് ബാൻഡിക്കൂട്ട്. ഓക്കെ, ഇതൊരു അനിമേറ്റഡ് സീരീസിൻ്റെ അതേപോലെ തന്നെ അതിൻ്റെ ഒരു എക്സാക്ട് കോപ്പി ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, അതുപോലെ അല്ല കേട്ടോ, അതും ഇതും തമ്മിൽ നല്ല മാറ്റമുണ്ട്. ഇതൊരു റണ്ണിങ് ഗെയിമാണ്, നോർമലി നമ്മൾ കളിക്കാവുന്ന ഒരു റണ്ണിങ് ഗെയിം തന്നെയാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്യാനൊക്കെ അതായത് കുറച്ച് കൂടുതലായിട്ടുണ്ട് നോർമൽ റണ്ണിങ് ഗെയിംസിനേക്കാൾ കൂടുതൽ. അത് ഈ സൈസ് വരുമ്പോൾ കുറച്ച് കൂടുതൽ വേണമല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് അത്രത്തോളം സൈസ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ എന്താ പറയുക, ഓക്കെ സൈസ് കുറച്ച് ഓവറാണ്, എനിക്ക് കുഴപ്പമില്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. ഗെയിമൊക്കെ അടിപൊളിയാണ്, സൈസിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ഗെയിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ സ്ഥലത്തെ ഫോർത്ത് ഗെയിമാണ് ജുമാഞ്ചി എപ്പിക് റൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വരുന്നത് 179 MB ആണ് കേട്ടോ. ഓക്കെ,
കുറച്ച് സൈസ് വരുന്നുണ്ട്. ഈ ഒരു ഗെയിമും കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹോളിവുഡ് മൂവീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ജുമാൻജി എന്ന പേര് നിങ്ങൾ ഒരിക്കലും മറന്നിട്ടുണ്ടാവില്ല. ആ ഒരു മൂവി സീരീസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ഡ്വെയിൻ ജോൺസന്റെ പടമാണ്. ഓക്കെ, ഡ്വെയിൻ ജോൺസൺ എന്ന് പറയുന്നതിനേക്കാൾ ബെറ്ററായിട്ട് ദി റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം എല്ലാവർക്കും കാര്യങ്ങൾ പിടുത്തം കിട്ടും. ഓക്കെ, റോക്കിൻ്റെ പടമായിട്ടുള്ള ജുമാൻജി ബേസ് ചെയ്തിട്ടുള്ള ഒരു മൂവി ഗെയിമാണിത്. ഓക്കെ, മൂവി ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി ലൈനിൽ പോകും അങ്ങനെയൊന്നുമില്ല, ഒരു റണ്ണിങ് ഗെയിം. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ക്യാരക്ടേഴ്സിനെയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു റണ്ണിങ് ഗെയിം. ഒരിക്കലും റോക്ക് മാത്രമല്ല അതിലെ മെയിൻ ക്യാരക്ടേഴ്സ്, കുറച്ച് പേരുണ്ട്, മൂന്നാല് പേരുണ്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ ആ ഒരു ബേസിൽ പോകുന്ന ഒരു അഡ്വഞ്ചർ ബേസിൽ പോകുന്ന ഒരു റണ്ണിങ് ഗെയിമാണ്. ഓക്കെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് തന്നെയാണ് ഈ ഒരു ഗെയിമിന് ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും. അതിൽ ലൊക്കേഷൻസാണ് ഇതിൻ്റെ മെയിൻ. വിഷ്വൽസൊക്കെ നല്ല രീതിയിലുള്ള വിഷ്വൽസാണ്. അത് ക്വാളിറ്റിയിലാണ് അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നതും. കളിക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചില ഫിഫ്ത്ത് ആൻഡ് ഫൈനൽ ഗെയിമാണ് ലിറ്റിൽ സിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഗെയിം. ഗെയിമിൻ്റെ സൈസ് വളരെ ചെറുതാട്ടോ, വളരെ ചെറുതെന്നാൽ കുറച്ച് സൈസ് വരുന്നുണ്ട്. 100 MB താഴെ മാത്രമേ ഉള്ളൂ. 82 MB മാത്രമാണ് ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത്. ഈ ഒരു ഗെയിം കംപ്ലീറ്റ്ലി ഓഫ്ലൈൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ശ്വാസം വിടാതെ ഒരു കാര്യം കൂടി പറയാം, ഈ ഒരു ഗെയിമും നിങ്ങൾക്ക് ലോ സ്പെക്ക് ലോ എൻഡ് ഫോൺസിൽ കളിക്കാൻ പറ്റും. ഈ ലിസ്റ്റിൽ ഏകദേശം എല്ലാ ഗെയിമുകളും നിങ്ങൾക്ക് ലോ എൻഡ് ഫോൺസിൽ കളിക്കാൻ പറ്റും. ക്രാഷ് ബാൻഡിക്കൂട്ട് മാത്രമായിരിക്കും ചിലപ്പം ചെറിയൊരു ഇഷ്യൂ വരിക, ചാൻസ് കുറവാണ് ഇഷ്യൂ വരാൻ. റണ്ണിങ് ഗെയിം ആയതുകൊണ്ട് ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവില്ല. ഓക്കെ, ഈ ഒരു ഗെയിം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് കളിക്കാൻ പറ്റും. ലിറ്റിൽ സിംഗം എന്നുള്ളൊരു പേര് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഒരു അനിമേറ്റഡ് സീരീസാണ് ലിറ്റിൽ സിംഗം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു റണ്ണർ ഗെയിം തന്നെയാണ് ഈ ഒരു ഗെയിം എന്ന് പറയുന്നത്. ഓക്കെ, ലിറ്റിൽ സിംഗത്തിന് നിങ്ങൾ അനിമേറ്റഡ് സീരീസിൽ കണ്ടിട്ടില്ലെങ്കിൽ പല പരസ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. നമ്മളെ ചോട്ടാ ബിയം നോക്കുക പോലെ തന്നെ ചോട്ടാ ബിയൻ്റെ പരസ്യം കണ്ടിട്ടുണ്ടാവും. ചില മഞ്ചിൻ്റെ വന്നിൻ്റെയൊക്കെ പരസ്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ ലിസിംഗും ചില ലോലിപോപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ പരസ്യത്തിലുണ്ടാവും. നിങ്ങൾ നിയമിക്കവരും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ കേട്ടോ കണ്ടോ ഒന്നുമില്ല, ഗെയിം കിടുവാണ്. ഗ്രാഫിക്സും വൈസൊക്കെ നോക്കുവാണെങ്കിൽ സംഭവം കളറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.